വളരെയധികം വിമർശിക്കപ്പെടുന്ന ആളാണ് മലയാളിയുടെ സ്വകാര്യ അലങ്കാരമായ മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ. ഇപ്പോൾ വയനാട്ടിൽ പുള്ളി ലെഫ്റ്റ് ഹാൻഡ് കളയാൻ കൊണ്ട് പോയതിന് ചെയ്താൻ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യണ്ടായി. പുള്ളിയുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് പുള്ളി പോയത്. മോഹൻലാൽ എന്ത് ചെയ്താലും കുറ്റം കണ്ടിരിക്കുന്നവരാണ് നടൻ ശ്രീനിവാസനും സ്ക്രിപ്റ്റായിട്ട് നടന്ന ശ്രീനിവാസനും പിന്നെ ചെകുത്താണ്. ഇപ്പോൾ മോഹൻലാൽ സിനിമകൾ ഇറക്കുമ്പോൾ പോലും പല സിനിമകളും ഫ്ലോപ്പാകാൻ കാരണം രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും പല വിമർശനം വരുമ്പോഴാണ്. മോഹൻലാൽ സംഖ്യയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം പുള്ളിയുടെ കൂട്ടുകാരാണ് ബി ജെ പിയിലുള്ളത്, പുള്ളിക്ക് കക്ഷി രാഷ്ട്രീയമില്ല. പിന്നെ മോഹൻലാൽ ന്യായലോബിയിലാണ് പറയും. ന്യായലോബിയിലാണെങ്കിൽ പുള്ളി ഏറ്റവും വലിയ ആന്റണി ബിൻബോ ക്രിസ്ത്യാനിയാണ്. ലാലേട്ടൻ ഒരുപാട് വിമർശിക്കുന്നുണ്ട്. പിന്നെ ഈ കൊറോണയെക്കുറിച്ചെല്ലാം അന്ന് പുള്ളി പറഞ്ഞ പുള്ളി ശാസ്ത്രജ്ഞനോ പുള്ളി ശാസ്ത്രജ്ഞനാണെന്നല്ല, പുള്ളി കലാകാരനാണ് ശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനാണ്. അപ്പം അങ്ങനെ പുള്ളി പുള്ളിയുടെ ഫീൽഡല്ല, പുള്ളിയാണ് വിമർശിക്കേണ്ട ആവശ്യമില്ല ജയിച്ചത്രേ. പിന്നെ ദൈവത്തെ രീതിയിൽ കത്ത് അതൊരു ഫിലോസഫിക്കൽ സ്പിരിച്വൽ രീതിയിൽ പറഞ്ഞാണ്, അതും ചേട്ടനടുത്ത രീതി ശരിയായില്ല. മോഹൻലാൽ നല്ല നടനായിട്ട് പോലും ചെയ്ത് അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് വിയോജിപ്പുണ്ട്. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ മെത്തേഡ് ആക്കി മാത്രം ചെയ്യാൻ പറ്റുന്ന ആളാണ്. അല്ല, മോഹൻലാൽ ഈ ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. മോഹൻലാൽ വയനാട് വരാണ്ട് കാരണം എന്താണ്? മോഹൻലാൽ വയനാട് വരാൻ കാരണം ആർമിയുടെ ഭാഗമായിട്ട് വന്നാലേ ഒരു ആൾക്കാർക്ക് മോട്ടിവേഷൻ കൊടുക്കാനും മറ്റുള്ള ആർമിക്കാരും കൊണ്ടുവന്നാലും. പുള്ളിയുടെ ബറ്റാലിയൻ ഗ്രൂപ്പാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി വന്നത്. പിന്നെ ആർമി ട്രസ്റ്റിലല്ലേ വരുന്നത്. പുള്ളിക്ക് വയനാടുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ കൊടുത്തു, 3 കോടിയുടെ വിശ്വസാധ്യ ഫൗണ്ടേഷനും ഇത് കൊടുത്തു. അത് ഫൗണ്ടേഷനാണ്. എന്ത് നല്ല ചെയ്താലും ഇങ്ങനെ വിമർശിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ വിമർശനം കുഴപ്പമില്ലായിരുന്നു, കുറ്റം പറയല. ആക്ട് ചെയ്യാനോട് പറയാം, മമ്മൂട്ടിക്ക് മെത്തേഡ് മാത്രമേ പറ്റൂ. മോഹൻലാൽ മെത്തേഡും പറ്റും, നാച്ചുറൽ ആക്ടിങ് പറ്റും. ഏറ്റവും മികച്ച നടന്ന മോഹൻലാൽ തന്നെയാണ്. പക്ഷേ മോഹൻലാലിന് ഭയങ്കര വിമർശനമാണ് കേട്ടോ കേരളത്തിൽ. കേരളത്തിലെ ഒരു കാലത്ത് എല്ലാവരും ഇഷ്ടപ്പെട്ട ആളാണ്. എന്തായാലും ഇങ്ങനെ ഇങ്ങനെ ഒരാൾ വിമർശിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നടത്തേണ്ട പോസിറ്റീവ് നെഗറ്റീവ് പറയണം. പോസിറ്റീവ് മാത്രം പറയുന്ന അമിതമായ ആരാധനയാണ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അമിതമായി ആരാധിക്കണം. കുറേ പേര് ചീത്താറ പോലുള്ള ശ്രീനിവാസ പോലുള്ള ആൾക്കാർ എപ്പോഴും കുറ്റം പറഞ്ഞിരിക്കും. ഇത് രണ്ടും അല്ല വേണ്ടത്, രണ്ടിൻ്റെ ഇടയിൽ മിഡിൽ പാത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് പറയണം. മോഹൻലാൽ ദൈവം എന്നല്ല, മോഹൻലാൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ഇങ്ങനെ വിമർശിക്കുന്നത് വളരെ മോശമായി പോയി, വളരെ മോശം രീതിയിലാണ് വിമർശിക്കുന്നത്. പുള്ളി ഒരുപാട് ചാറ്റ് പണ്ട് വല്ല ആൾക്കാർ ആരും അറിയാതെയല്ല ഇടത് ചെയ്ത് വലത് അറിയാത്ത പോലെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ വിമർശിക്കേണ്ട ആവശ്യമില്ല. ഒരു മികച്ച നടനാണ് കൂടുതലും ചെയ്താൽ അംഗീകരിക്കുന്നില്ല, അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ പിന്നെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഇതൊന്നും ചെയ്യും, എന്ത് ചെയ്താലും പ്രശ്നമുള്ള അവസ്ഥയില്ല. ഇപ്പോൾ മേജർ രവി എയറിലാണ് ഒരു സെൽഫി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. വയനാട്ടിലെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനല്ലോ നോക്കണ്ടത്, അതായത് ഇപ്പോൾ വൈറലാവാനും അങ്ങനത്തെ ഇതാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ്റിനെ പോലും നമ്മൾ കുറ്റമുണ്ടായിട്ട് ഗവൺമെൻറ്റിനെ പോലും നമ്മൾ കുറ്റം പറയാനായിട്ട് സമയമില്ല. ശരിക്കും ഗവൺമെൻറ് കുറ്റക്കാരനാണ്. എന്നിട്ടും ആ ഈ സമയത്ത് എങ്ങനെയെങ്കിലും വേറെ സ്ഥലത്ത് വന്നേ വന്നേ രക്ഷിക്കാനും ആളുകൾ ഒഴിവാക്കാം, ആളുകൾ ഒഴിഞ്ഞ് മാറ്റും, ആളുകളെ മാറ്റി താമസിക്കാനും അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യേണ്ട. ആ സമയത്താണ് മേജർ രവി എയറിലാക്കേണ്ടത്. എന്താണ് ഇവിടുത്തെ ആൾക്കാർക്ക് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. 2019 ഫ്ലഡ് വന്നപ്പോൾ നന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ച ആൾക്കാരാണ് മലയാളികൾ. 2008 ഇപ്പോൾ വെറുതെ ഇങ്ങനെ ക്രിറ്റിസിസം അല്ല ഇത് കുറ്റം പറയല്ല. ഇപ്പോൾ മോഹൻലാൽ എന്ത് ചെയ്താലും പ്രശ്നമാണ്, എന്ത് ചെയ്താലും പ്രശ്നം വരാൻ അത് വളരെ മോശമായ കാര്യമാണ്. മമ്മൂട്ടിയെ ഇങ്ങനെ വിമർശിക്കപ്പെടുന്നില്ല, മമ്മൂട്ടിയോട് ഇങ്ങനെ വിമർശിക്കണില്ല. മോഹൻലാലാണ് ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത്. അത് കുറച്ച് കൂടുതലാവുന്നുണ്ട്. അവർക്ക് ഡയറക്ടർ ഷാജി കൈലാസും പറയണ്ടായി. ഞാനും പോലെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്, പക്ഷേ അതിൽ നെഗറ്റീവ് പോലെ പോസിറ്റീവും ഉണ്ട്. ഇങ്ങനെ ഇതിപ്പോൾ പല മീഡിയയിലും ആൾക്കാർ എന്നോ പറയുന്നത് മീഡിയയിൽ പറയുമ്പോൾ മമ്മൂട്ടിയെ പൊക്കി വെക്കണം, മോഹൻലാലിനെ താഴ്ത്തി പറയണം. ഇത് സിനിമയൊരു കലാരൂപമാണ്, അവിടെ രാഷ്ട്രീയവും മതവും നോക്കേണ്ട ആവശ്യമില്ല. മമ്മൂട്ടിക്ക് അനുകൂലമായി വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് അതാണ്. ആരും മമ്മൂട്ടിയെ വിമർശിക്കില്ല, കാരണം എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ വ്യക്തമായ കാര്യം എന്താ ഞാൻ പറയുന്നില്ല, പക്ഷേ മോഹൻലാലിനെ ഓവറായിട്ട് വിമർശിക്കുക. വിമർശനമാണോ? വിമർശനമല്ല, കുറ്റം പറയാം. വിമർശനം നല്ല